എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ സൈഡിൽ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ആ വീഡിയോ ശ്രദ്ധിച്ചൊന്ന് കാണുക. ആ വീഡിയോ കാണുന്ന ആ ലേഡിയെ ആർക്കെങ്കിലും എവിടെയെങ്കിലും പരിചയമുണ്ടോ? നേരത്തെ കണ്ടതായിട്ടോ എന്തെങ്കിലും പരിചയമുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ട്. എവിടെയാണ് കണ്ടതെന്നൊന്നും പറയത്തില്ല. നിങ്ങൾക്ക് അത്യാവശ്യം കാണുന്നവർക്ക് അറിയാമായിരിക്കും. സോണിയ മൽഹാർ എന്നാണ് ഇവരുടെ പേര്. ഇവർ റീസെൻ്റ്ലി ഒക്കെ ഒരു കോൺട്രവേഴ്സി ഇഷ്യൂസുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് എന്താണ്? ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കും. ജഗതി ചേട്ടൻ ഇരിപ്പുണ്ട്. അപ്പോൾ സോണിയ മൽഹാർ ഉൾപ്പെടെ കുറേ പേര് ഫോട്ടോ എടുക്കാനായിട്ട് നിൽപ്പുണ്ട്. നിൽക്കുന്ന സമയത്ത് അവിടെ മറ്റൊരു ലേഡി വരുന്നുണ്ട്. ആ ലേഡിയെ ജസ്റ്റ് അവരൊന്ന് തള്ളി മാറ്റുന്നുണ്ട്, മാറാൻ പറയുന്നുണ്ട്. മാറാൻ പറഞ്ഞിട്ട് അവരുടെ ആ ഒരു ടീം അത്രയും നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ആ ഒരു പൊക്കം കുറഞ്ഞ ഹൈറ്റ് കുറഞ്ഞ ഒരു ലേഡി എടുത്ത് മാറാൻ പറയുന്നുണ്ട്. സത്യം പറയാലോ, സോണിയ മൽഹാർ വെറും പുച്ഛം. പുച്ഛത്തിൻ്റെ എക്സ്ട്രീം ലെവലാണ് നിങ്ങളുടെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. നിങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരുപാട് സഹായിക്കുന്നു, ഒരുപാട് കുട്ടികൾക്ക് വേണ്ടി സഹായിക്കുന്നു, അല്ലെങ്കിൽ തട്ടിലുള്ള ആൾക്കാരെ സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിൽ ഇടാറുണ്ട്, കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമാണ്. നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചു നോക്ക്. അവരിങ്ങനെ നീക്കി വിടുകയാണ്. അവർ വളരെ ചിരിച്ച് അങ്ങ് മാറുകയാണ്. സോണിയ മൽഹാറും ആ കൂടെ അടുത്ത് നിൽക്കുന്ന ആ കറുത്ത ഷർട്ടിട്ട ലവനും, അത് ഏതാണെന്ന് എനിക്കറിയത്തില്ല, ലവനും ലവരും കൂടിയാണ് തള്ളി അങ്ങ് മാറ്റുന്നത്. അപ്പോൾ ജഗതി ചേട്ടൻ എന്ത് പറയാനാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുക. നല്ല പ്രായമായിട്ടുണ്ടല്ലോ, ആൾക്ക് അധികം സംസാരിക്കാനോ കാര്യങ്ങളൊന്നും കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ അങ്ങേര് ആ ഫോട്ടോയ്ക്ക് പോസ് അല്ല അവിടെ ചെയ്യുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ ഇവരെല്ലാവരും കൂടി മാറ്റിവിട്ട ആ ലേഡിയാണ് ജഗതി ചേട്ടൻ ആ സമയത്ത് നോക്കുന്നത്. അവരുടെ മാനസികാവസ്ഥ ജഗതി ചേട്ടൻ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. ഒന്നും പറയാൻ പറ്റാതെ, ഒന്നും പ്രതികരിക്കാൻ പറ്റാതെ ജഗതി ചേട്ടൻ അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ക്ലിയറാണ്, വളരെ ക്ലിയറായിട്ട് കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. ആ ലേഡിയുടെ ആ ഒരു അവസ്ഥ, ആ സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോയത്, ഇവരിങ്ങനെ ആട്ടി പാച്ച് വിട്ടപ്പോൾ, അവരെന്തിനോ ആയിക്കൊണ്ടോട്ടെ, ഇനി ചിലപ്പോൾ ന്യായീകരിക്കും ഈ പറയുന്ന സോണിയ, അയ്യോ അത് നമ്മൾ ഇത്രയും പേരുമായിട്ട് ഒരു ഫോട്ടോയും കൂടി എടുക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞാൽ കൂടി എനിക്കത് യോജിപ്പില്ലടോ. നിങ്ങൾ, ഞാൻ വീണ്ടും ഒന്നുകൂടി പ്ലേ ചെയ്യാം, നിങ്ങളൊന്ന് കണ്ടുപോകും. എനിക്ക് ഭയങ്കര ഇമോഷണലി എന്നെ ഒരുപാട് അത് കണക്ട് ചെയ്ത ആ വീഡിയോ. ഒന്ന് മാറി നിൽക്കുമോ കണ്ട, അപ്പോഴും മറ്റങ്ങേരും പറയുന്ന ഒന്ന് മാറിയിരിക്കുക, നമ്മൾ ഇത്രയും പേര് ഒരുമിച്ച് ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ള സാധനം. അപ്പോഴും ജഗതി ചേട്ടനെ നിങ്ങൾ നോക്കും, ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നില്ല, ഫോട്ടോ ക്യാമറയിൽ നോക്കുന്നില്ല, പകരം ആ സ്ത്രീയെയാണ് നോക്കുന്നത്. ഇത് കണ്ടപ്പോൾ സത്യം പറയാലോ, സോണിയ ചേച്ചി, നിങ്ങളാ കൂടെ എനിക്ക് ഭയങ്കര പുച്ഛമാണ് തോന്നിയത്. ഇതിന് മാത്രം അവരെന്താ ചെയ്ത, അവർ പാവങ്ങളായ നിങ്ങൾക്ക് എന്താ, നിങ്ങൾ കുറേ ടീംസുകളൊക്കെ കയറി നിന്ന് നേരെ നിന്ന് ഓ ഭയങ്കര സംഭവമായിട്ട് അങ്ങ് എടുക്കുന്നുണ്ട്, ഒരുപാട് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ പെട്ടതാണെന്നാണ് അലോണൊന്നല്ലോ പറയുന്നത്. എന്നിട്ട് എവിടെ ആ ചാരിറ്റിയുടെയും കാര്യങ്ങളൊന്നും കാണുന്നില്ലല്ലോ, ആ കോണം കാണുന്നില്ലല്ലോ. 10 പബ്ലിസിറ്റിക്ക് റീച്ചിന് വേണ്ടിയിട്ട് മാത്രം ചാരിറ്റി ചെയ്താൽ മതിയോ? മനസ്സിൽ വേണം മനുഷ്യത്വം. നമ്മൾ മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരടുത്ത് സ്നേഹവും മനുഷ്യത്വവും മനസാക്ഷി എന്ന് പറയുന്ന സാധനം വേണം. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഡിമ്മ കാലിയായി പറന്നു പോകും. അത് ഏവനായാലും, ഏത് കൊമ്പത്തവനായാലും, ഏത് താഴെ കടന്നവനായാലും ഒരു ദിവസം തീരും. അതുള്ള കാര്യം വെട്ടിപ്പളർന്ന വരുന്നത് ചുമപ്പ് രക്തം തന്നെയാണ്, അല്ലാതെ വേറെ പച്ചയും മഞ്ഞയൊന്നുമല്ല. പാവപ്പെട്ടവനും പണക്കാരനും എല്ലാവനും വരുന്നത് അതൊക്കെ മനസ്സിൽ ഉണ്ടാവണം കേട്ടോ സോണി ചേച്ചി. ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകത്തില്ല, ഈ എടുത്ത ഫോട്ടോയും കൊണ്ടൊന്നും പോകില്ല. എവിടെ പോയാലും കുറച്ച് കാലയ ഭൂമിയിലിരിക്കുമ്പോൾ കാണാം, അതിൽ ആ സ്ത്രീയും കൂടി അവിടെ സൈഡിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ ഫോട്ടോ കൊഴിഞ്ഞു പോകത്തില്ല. കുറച്ച് ബോധം വേണം കേട്ടാ. ഇത് ഇത്രയൊന്നും ഞാൻ ലെവലേശം പ്രതീക്ഷിച്ചില്ല. ചാരിറ്റിയും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടീമാണെന്നൊക്കെയാണ് എവിടെയൊക്കെയോ കേട്ടു പോയത്. പക്ഷേ മനുഷ്യത്വവും മനസാക്ഷിയും തീണ്ടിയിട്ടില്ല. ഇതിന് താഴെ വന്ന കുറച്ച് കമൻസ് ഒന്ന് വായിക്കാം. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഫാദർ ഇല്ലായ്മ. ഓരോരുത്തരും ഭയങ്കര പ്രതികരണമാണ്. അതിൻ്റെ റിപ്ലൈസും ഒരുപാട് താഴെ വന്നിട്ടുണ്ട്. അടുത്തത്, ഈ വൃത്തി കെട്ടവരാണെന്ന് കൂടെ തെളിയിക്കുന്നു. ഇവൾക്ക് ഇനി ആരുടെ പേരൊക്കെ പറയാനുണ്ടോ ആവോ, സിനിമാ ലോകം മൊത്തത്തിൽ ഇവൾ പിഴിഞ്ഞെടുക്കും. ജഗതി ചേട്ടൻ വിചാരിക്കുന്നത് എന്തോ ചെയ്യാൻ പറ്റും, ഇവരെന്താ കാണിക്കുന്നത്, എന്തൊക്കെ ആയിരിക്കും അല്ലേ? അതെ, ജഗതി ചേട്ടൻ്റെ ആ മൈൻഡ് സെറ്റ് ചിന്താഗതിയാണ് ഞാനും ആലോചിച്ചു പോയത്. ഇവര് എല്ലാവരും കൂടി ആ സ്ത്രീയെ അവിടെ നിന്ന് മാറ്റി പറഞ്ഞു വിട്ടപ്പോഴും ജഗതി ചേട്ടൻ ഫോക്കസ് ഓൺ ദാറ്റ് ലേഡി, അവരാണ് നോക്കുന്നത്, ക്യാമറയ്ക്കല്ല നോക്കുന്നത്. ഇവരെല്ലാവരും കൂടി എന്താ കാണിക്കുന്നത്, എന്താ ചെയ്യുന്നത് എന്നാണ് ജഗതി ചേട്ടൻ ചിന്തിക്കുന്നത്. സോണി ചേച്ചിയുടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ വീഡിയോ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫേക്ക് ഫേസ് ആരും അറിയത്തില്ല.
ആരും അറിയത്തില്ല, ആരും കാണത്തില്ല, ശ്രദ്ധിക്കത്തില്ല. ആ ഫോട്ടോ മാത്രമായിരിക്കും നിങ്ങളും ഫ്രെയിം ചെയ്ത് വെക്കും, ചിലപ്പോൾ നാളെ സോഷ്യൽ മീഡിയ കാണുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ ഇറങ്ങിയപ്പോൾ നിങ്ങളുടെ ക്വാളിറ്റിയാണ് അവിടെ എക്സ്പോസ് ആവുന്നത്. നിങ്ങൾ എന്താണ്, ആരാണ്, അതവിടെ കൃത്യമായി എക്സ്പോസ് ആവുന്നുണ്ട്. നിങ്ങളുടെ തനി സ്വഭാവം, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പബ്ലിസിറ്റിക്കും റീച്ചിനും വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര കിടിലമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും, ജനങ്ങളുടെ ഇടയിൽ കിടിലമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും, സമൂഹത്തിൽ കിടിലമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും മാത്രം മനുഷ്യത്വവും ചാരിറ്റിയും ചെയ്താൽ പോരാ. ഇതെന്ന് പറയുന്ന സാധനം നമ്മളെ രക്തത്തിലുണ്ടാവേണ്ട സാധനമാണ്, നമ്മുടെ മനസ്സിലുണ്ടാവണം. മനസാക്ഷിയും മനുഷ്യത്വവും അതില്ലാത്തടത്തോളം കാലം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. ഉള്ള കാര്യം ഞാൻ പറയാം, ഓപ്പണായിട്ട് പറയാം, ഒരു തേങ്ങയും ചെയ്യാൻ പറ്റത്തില്ല. ഈ മനസാക്ഷിയും മനുഷ്യത്വമൊക്കെ തനിയെ ഉണ്ടാവേണ്ട കാര്യമാണ്. അത് നമ്മൾ വീഡിയോയ്ക്കും റീച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് പബ്ലിസിറ്റിക്കും വേണ്ടിയിട്ട് മാത്രമാകരുത് ഈ മനസാക്ഷിയും മനുഷ്യത്വം. നിങ്ങളുടെ ആ ഒരു ക്യാരക്ടറിൽ എനിക്ക് കാണാൻ സാധിച്ചത് പബ്ലിസിറ്റിക്കും റീച്ചിനും വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് നിങ്ങളുടെ ഈ ഒരു ചാരിറ്റിയും കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യത്തില്ല. ആരോ ആയിക്കോട്ടെ അത് ചെയ്യത്തില്ല. പണ്ടൊരിക്കൽ യോഗി ബാബുവും നമ്മുടെ ധോണിയും പിന്നെ നയൻതാരയുടെ ഹസ്ബൻഡ് വിഘ്നേഷും ഇവർ മൂന്നുപേരും കൂടി ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. ആ ഫോട്ടോഷൂട്ടില് ധോണിയും ആയിട്ട് അടുത്ത് നിൽക്കാൻ വേണ്ടി വിഘ്നേഷ് യോഗി ബാബുവിനെ പിടിച്ച് ഇപ്പുറത്ത് നിർത്തി. പിടിച്ചു നിർത്തുന്നുണ്ട്, വീഡിയോയിൽ കറ കറക്റ്റായിട്ട് കാണാം, പിടിച്ചു നിർത്തുന്നുണ്ട്. പിടിച്ചു നിർത്തി അപ്പോഴൊരു ഫോട്ടോ അങ്ങ് എടുത്ത്, എന്നിട്ട് അടുത്ത് ധോണി ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഘ്നേഷിനെ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് യോഗി ബാബുവിനെ പിടിച്ച് അടുത്ത് നിർത്തി വീണ്ടും ഒരു ഫോട്ടോ എടുത്തു. അതാണ് മനുഷ്യത്വം, അതാണ് ക്വാളിറ്റി. അത് തനിയെ ഉണ്ടാവുന്നതാണ്, ഒരുത്തന് പറഞ്ഞുണ്ടാക്കി തരുന്ന സാധനമല്ല, അത് തനിയെ ഉണ്ടാവുന്നതാണ്. ഇത് കറക്റ്റ് സോണിയ മൽഹാറിന്റെ ആ ഒരു ക്വാളിറ്റി ഇല്ലായ്മയാണ് അവിടെ കാണിച്ചത്. അത് മനുഷ്യനിൽ തനി ഉണ്ടാകുന്ന സാധനമാണ് ഈ മനസാക്ഷിയും മനുഷ്യത്വമൊക്കെ. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല, നമ്മളെ കൂടെ ഒരാൾ ഫോട്ടോ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ അയാളെ മാറ്റി എടുത്തിട്ട് ശരി നമ്മളൊന്നും എടുക്കട്ടെ എന്ന് പറയാൻ പറ്റത്തില്ലടേ, അത് പറ്റത്തില്ല. അവർ കൂടി നിന്നാ അങ്ങ് നിർത്തും, ഇതങ്ങ് പിടിച്ചു മാറ്റി ഒന്ന് മാറിയിരിക്കോ എന്ന് പറഞ്ഞ് മാറ്റി എടുത്തല്ലോ. ഓരോന്നാ കറുത്ത ഷർട്ടിട്ട കഴിഞ്ഞങ്ങനും കൂടി പിടിച്ചു മാറ്റും. ഇതാണ് അവസ്ഥ, നിങ്ങളൊന്ന് ആലോചിക്കും. വേറെ കുറച്ച് കമൻസ് കാണിക്കാം. കൂതർത്ത് അളക്കിയ മുഖമടിച്ച് ഒന്ന് കൊടുക്കാൻ തോന്നുന്നവർ ഇവിടെ കമോൺ. ജഗതി സാർ അദ്ദേഹം ആവുമായിരുന്നെങ്കിൽ ഇതിന് നല്ല മറുപടി കൊടുത്തേനെ. അതെ, ജഗതിക്ക് ഇപ്പൊ കഴിവില്ലാത്തതുകൊണ്ടാണ് അങ്ങേരും ഉണ്ടാകുന്നത്. പക്ഷെ അങ്ങേര് എണീറ്റ് നടന്നാൽ അടിപൊളിയായിട്ട് ആരോഗ്യത്തോടെ ഇരുന്നെങ്കിൽ ഇതിന് തക്കതായ മറുപടി അവിടെ സ്പോട്ടിൽ കൊടുത്താൻ. ഇവളെന്താ കുമ്മായം തേച്ച് വന്ന അമ്മച്ചി, ആ ചേച്ചി ചിരിച്ചു മാറി നിന്ന് കൊടുത്തു. അതെ, ആ ചേച്ചി ചിരിച്ചങ്ങ് മാറി, നൈസായിട്ട് അങ്ങ് ഒഴിഞ്ഞങ്ങ് മാറി. അതാണ് അവിടെ കാണാൻ സാധിച്ചത്. മുഖം നിറയെ പെയിന്റ് അടിച്ച എന്ന് പറഞ്ഞ് ഞാൻ കമന്റ്സ് വായിക്കുന്നില്ല. അമ്മാതിരി പള്ളുവിളിയാണ് കമന്റ് ബോക്സിൽ നടക്കുന്നത്. ഒറ്റ നല്ല കമന്റ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ കണ്ടില്ല. ചിലപ്പോൾ ഇതിന് നിങ്ങൾ നാളെ എക്സ്പ്ലനേഷൻ പറഞ്ഞായിരിക്കും, അയ്യോ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ്. കാണേണ്ടത് ജനങ്ങൾ കണ്ട്, റിയൽ ക്യാരക്ടർ ജനങ്ങൾ കണ്ട്. ഇനി കിടന്ന് മെഴുകാനും നിൽക്കേണ്ട, ഉരുളാനും നിൽക്കേണ്ട, നമുക്കൊന്നും കാണുകയും വേണ്ട. എന്തായാലും ഇനിയെങ്കിലും ജീവിക്കുമ്പോൾ കുറച്ച് മനസാക്ഷിയും മനുഷ്യത്വത്തോടെ ജീവിക്കാൻ പഠിക്കും. എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണാം. ബൈ.